കൊല്ലത്ത് കെ മുരളീധരന് അഭിവാദ്യങ്ങൾ അറിയിച്ച ഫ്ലക്സ് ബോർഡുകൾ ചിന്നക്കടയിലാണ് ബോർഡ് ഉയർന്നത് കൊല്ലത്തെ കോൺഗ്രസ്സുകാർ എന്ന പേരിലാണ് ഫ്ലക്സ് ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും ലിജോ എന്താണ് ഈ പോസ്റ്ററുകൾക്ക് പിന്നിൽ നേരത്തെ കെ മുരളീധരൻ തൃശൂരിൽ തോറ്റതിന് പിന്നാലെ അവിടെ ജില്ലാ നേതൃത്വത്തെ വിമർശിച്ചൊക്കെ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ പുകയുകയാണ് എവിടെയൊക്കെയാണ് ഫ്ലക്സ് ബോർഡുകൾ കൊല്ലത്ത് വന്നിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ ദിവ്യ യു ഡി എഫ് സ്ഥാനാർത്ഥായി തൃശൂരിൽ മത്സരിച്ച് പരാജയ കെ മുരളീധരൻ പരാജയപ്പെട്ടതിന് പിന്നാലെ സംസ്ഥാനത്തുടനീളം വിവിധ സ്ഥലങ്ങളിൽ ഫ്ളെക്സ് ഫ്ലെക്സ് ബോർഡുകൾ വരുന്നുവന്നിരുന്നു മുരളീധരൻ അനുകൂലമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളായിരുന്നു വരുന്നതിൽ ഏറ്റവും അധികവും ഇന്ന് രാവിലെയോടുകൂടിയാണ് അല്പസമയം മുൻപാണ് കൊല്ലം നഗരത്തോടടുത്തുള്ള ചിന്നക്കടയിൽ ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതിൽ കൊല്ലത്തെ കോൺഗ്രസ്സുകാർ എന്നുള്ള രീതിയിലാണ് അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലെക്സാണ് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഹൃദയമാണ് ധീരനായ പോരാളിക്ക് അഭിവാദ്യങ്ങൾ എന്നുള്ള കാര്യമായിരുന്നു ആ പോസ്റ്റ് ആ ഒരു ഫ്ളക്സിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കൊല്ലത്തെ പ്രധാന നേതാക്കളെല്ലാം തന്നെ എല്ലാ ഗ്രൂപ്പിൽപ്പെടുന്ന നേതാക്കളും കെ മുരളീധരനെ അനുകൂലിച്ചുകൊണ്ട് കെ മുരളീധരനെ പിന്തുണച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടെ ഇത്തരത്തിൽ ഒരു ഫ്ളെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ചപ്പോൾ കൊല്ലത്തെ ചിന്നക്കടയിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്ന മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും നേതാക്ക അണികളെല്ലാം തന്നെ മുരളീധരൻ സജീവമായി രംഗത്തേക്ക് വരണം എന്നുള്ള കാര്യമാണ് പ്രധാനമായി ഉന്നയിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കൊല്ലത്തും ഇത്തരത്തിലൊരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കൊല്ലത്തുനിന്ന് ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്